ഞാൻ ഉമ്മക്കുട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഒരു റിവ്യൂ എടുത്തിരുന്നു. അപ്പൊ ഞാനതിൽ പറഞ്ഞിരുന്നു ഉണ്ണിക്കുട്ടന്റെ ലോകം പോലെ നമുക്കും ഒരു ലോകം ഉണ്ടാക്കാന്ന്. അപ്പൊ ഇന്ന് ഞാനിപ്പോ വീട്ടിലിരിക്കണം, അപ്പൊ നമുക്ക് നമ്മുടെ ലോകം ഒന്ന് ചുറ്റി അടിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നാലോ. ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ പ്രകൃതിക്കാകും. വാഹനങ്ങളുടെ വിഷപ്പുകയിൽ ശ്വാസം മുട്ടാതെ പ്രകൃതി ശരിക്കും ആസ്വദിച്ച ഒരു സുന്ദരൻ അവധിക്കാലം. അതിന്റെ സന്തോഷം പ്രകൃതിയിലെ ഓരോ കുഞ്ഞു ജീവികളിലും നമുക്ക് കാണാൻ പറ്റും. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ വഴിയിലൂടെയൊക്കെ ഞാൻ ഇറങ്ങി നടന്നിട്ട് എത്ര നാളായി. മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്, എന്നാൽ അവന്റെ അത്യാഗ്രഹത്തിനുള്ളതൊന്നും പ്രകൃതിയിലില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ നാളുകൾ. ഉറുമ്പുകളെ പോലെ ഓരോ മണിധാന്യവും നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ നമ്മൾ പഠിച്ചു. ആരെയും പേടിക്കാതെ എന്റെ വീടിനടുത്തുള്ള മരത്തിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ് ഈ കുരങ്ങച്ചൻ. മൃഗങ്ങൾക്കും കിളികൾക്കുമൊന്നും ലോക്ക്ഡൗൺ ഇല്ല, അവർക്കാണ് പ്രകൃതിയിൽ ഏറ്റവും സ്വാതന്ത്ര്യം. പ്രകൃതി നൽകുന്ന വിഭവങ്ങളുടെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഓരോ കുഞ്ഞു പൂവിനും ഒരു കഥ പറയാനുണ്ടാകും. ആ കഥ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും സമയം കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. പ്രകൃതി നമ്മുടേത് മാത്രമല്ല, ഓരോ കുഞ്ഞു ജീവിക്കും അവകാശപ്പെട്ടതാണ് എന്ന വലിയ പാഠമാണ് ഈ ലോക്ക്ഡൗൺ കാലം നമ്മളെ പഠിപ്പിച്ചത്. പ്രകൃതിയെ അറിയാനും സ്നേഹിക്കാനും വഴിയൊരുക്കുന്നതാവട്ടെ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര.